ഇത് ആഫ്രിക്കൻ മല്ലി നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നുള്ളിയെടുത്താൽ നമ്മളെ കാര്യം നടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മല്ലി ഒന്നും മരുന്നടിക്കാത്തതില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്തിയാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം, മറ്റ് മരുന്നൊന്നും അടിക്കാത്ത നല്ല ഹൈജീനിക്കായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കഴിക്കാം. അപ്പം ഞാനിതേ കണ്ടില്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കായം. ഈ കായം എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മളന്ന് കൊടൈക്കനാലിൽ പോയപ്പോൾ കിട്ടിയതാണ്. അവിടെ ഇങ്ങനെ സ്ക്വയർ പീസസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി. അപ്പോൾ ഞാനത് മേടിച്ചു. ഈസിയാണ്, നമുക്ക് കറക്റ്റ് അളവിൽ അങ്ങനെ ഇങ്ങനെ ഇടുക വേണ്ടും, ഇങ്ങനെ ചെറിയ ചെറിയ പീസസ്സാണ്. അപ്പോൾ അത് ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട്. എന്താ സംഭവം? ഇന്ന് സാമ്പാർ വയ്ക്കാൻ പോകും. സാമ്പാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും എൻ്റെ സാമ്പാർ കണ്ടു കഴിഞ്ഞാൽ. കാരണം പറമ്പിലുള്ള കഷ്ണങ്ങൾ, അതായത് എന്തൊക്കെയോ കുറേ വെജിറ്റബിൾസ്, കുറേ സാധനങ്ങൾ, ആസാംകാരുണ്ട് ഇവിടെ, അവരുടെ ലൗക്കി അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പപ്പായ ഉണ്ട്, അതില്ലാത്ത കച്ചവടമല്ല, ഇവിടെ നിറയെ പപ്പായയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പപ്പായ ഉണ്ട്, കുമ്പളങ്ങി ഉണ്ട്, മത്തങ്ങ, അത് ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് അവിടെ വയ്ക്കും. അല്ലാതെ സാമ്പാറിനായിട്ട് ഒരു ക്യാരറ്റ് വാങ്ങലോ അതൊന്നുമില്ല, ഇങ്ങനെ ഒരു സാമ്പാർ. അപ്പോൾ ഈ സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാനായിട്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അപ്പോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, സാമ്പാറിന് പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഇതിലൊക്കെ കാണുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ക്യാരറ്റ്, ഇത്ര ക്വാണ്ടിറ്റി ഇത്, അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഞാൻ അതായത് ഉരുളക്കിഴങ്ങിന് പകരം ചേമ്പ് വിത്തൊക്കെയാണ് ഇടുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അതേപോലെ തന്നെ ഇരിക്കും സാമ്പാർ, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉഴുന്നിട്ടു, പിന്നെ കുറച്ച് കടലപ്പരിപ്പിട്ടു, ഇനി എന്താ കുറച്ച് ഉലുവിടും, അങ്ങനെ കുറച്ച്, അതായത് ഉഴുന്നിനേക്കാളും പകുതി ഉലുവ, ഉഴുന്നാണ് കുറച്ചും കൂടെ. ഉഴുന്ന് ചേർക്കണത് എന്തെന്ന് വെച്ചാൽ ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി, സാമ്പാറിന് കൊഴുപ്പ് കിട്ടും. അപ്പം നമ്മൾ ഇപ്പോൾ ചേമ്പ് വിത്ത്, കാവുത്ത, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ ഉഴുന്ന് കുറവാണ് കഴിക്കുക, പിന്നെ ഇടുക. പിന്നെ നേരെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ആ ജീരകം കൂടെ ഒന്ന്, ജീരകം ലാസ്റ്റാണ് ഇടേണ്ടത് കേട്ടോ, പെട്ടെന്ന് മൂത്ത് കിട്ടണ ഒരു കാര്യം. അപ്പോൾ തീ വളരെ കുറച്ചിട്ടു കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ ഇടും, ഉലുവ കൂടാൻ പാടില്ല. ഉലുവയ്ക്ക് ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കയ്പ്പാണ്, പക്ഷേ അതിന് നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ അത് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ കുറവേ അത് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഉലുവ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജീരകം തന്നെയാണ് കേട്ടോ ഇപ്പം തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടത്. ഇനി ഞാൻ ഇടാൻ പോണത് ഉലുവയാണ്, ഉലുവതാ കണ്ട ഉലുവ. ഉലുവയുടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്, ഇതിപ്പോൾ 2 ലിറ്റർ സാമ്പാറിന് ലക്ഷ്യമാക്കിയിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കണം. ഇളക്കി മൂത്ത് വരുമ്പോൾ നമ്മൾ നാളികേരം ചെറിയതിടണം, കുറച്ച് മുളകിടും. മുളക് നമ്മൾ മുളക് ഇതിൽ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒരു ചെറിയൊരു മൂക്കൽ വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരെ. മുളകിന് പലതരത്തിലുള്ള ഫ്ലേവറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മൾ ചുവന്നുള്ളിയുടെ കൂടെ മുളക് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നമുക്ക് വരിക. ഇത് ഇതേ സമയം വെറുതെ നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുക്കുമ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും കറികളിൽ ചേർന്ന് പോരാ. അതായത് രണ്ടെണ്ണം കൂടിച്ചേരുമ്പോഴുള്ള ഫ്ലേവർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മളിത് ഇളക്കി അതിൽ ലേശം കുരുമുളക് കൂടി ഇട്ടു കേട്ടോ. ഒരു 5ഓ 10ഓ കുരുമുളക് ഇടാം. പിന്നെ കുറച്ച്, അതിൽ ഒരു 2 വാളം നാളികേരം ചേർത്തു. ഈ നാളികേരം മൂത്ത് വരുന്നതാണ് കണക്ക്. ഇത് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായ സാമ്പാർ ബ്ലാക്ക് കളറാവും. അതെല്ലാം ഒരു ഗോൾഡൻ കളറാണെന്ന് വെച്ചാൽ അതിലും ലൈറ്റായിട്ടുള്ളത് കിട്ടും. അതല്ല ഇതേപോലെ തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ കളറിലായിരിക്കും സാമ്പാർ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ചുവന്നുള്ളി, വെളുത്തുള്ളി ചേർത്ത്, വെളുത്തുള്ളി കുറച്ച് ചേർക്കണം. അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞിട്ടിട്ട് ഞാൻ നന്നായിട്ട് സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചു. പരിപ്പ്, തുവരപ്പരിപ്പ് നന്നായിട്ട് വേവണം കേട്ടോ. ഇതേ സമയം ചേർക്കണമെന്നില്ല സാമ്പാറിൽ. ഈ തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിൽ തുവരപ്പരിപ്പ് വേവിച്ചത് ചേർക്കുന്നത് അവസാനം ചേർത്താലും മതി. നിങ്ങൾ തിരക്കിലാണെങ്കിൽ ഈ വെജിറ്റബിൾസും ഈ നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് മുളക് പൊടിയും അത് എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പരിപ്പ് ചേർത്താലും മതി. എന്താണെന്ന് വെച്ചാൽ പരിപ്പ് ചേർത്ത് ഇളക്കണം ഇടയ്ക്കിടയ്ക്ക്, അതല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് ആകെ മാറും, പരിപ്പ് അടിയിൽ പിടിച്ചു കഴിഞ്ഞ് മാറും. അപ്പം നമ്മൾ തലേദിവസത്തെ സാമ്പാറൊക്കെ ചൂടാക്കാൻ വയ്ക്കുമ്പോൾ എപ്പോഴും ഇളക്കി കൊണ്ടിരിക്കണം. കാരണം ഇത് അടിയിൽ പിടിക്കുമ്പോൾ സാമ്പാർ
ആകെ നാശാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക. എങ്ങാനും അടി പിടിച്ച് അപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക, നന്നായിട്ട് കുത്തി ഇളക്കരുത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നിച്ച് അതിലേക്ക് കയറും. അപ്പം നമ്മൾ ഇപ്പോൾ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇട്ടു. കഷ്ണങ്ങൾ കണ്ടില്ലേ, പ്രത്യേകിച്ച് ക്യാരറ്റോ അങ്ങനെയൊന്നുമില്ല, വഴുതനങ്ങയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി മനസ്സിലായല്ലോ. ഇതിനനുസരിച്ച് മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഇതിൽ കളറിനാണ് മഞ്ഞൾ ശരിക്കും ചേർക്കുന്നത്. പിന്നെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇനി പണ്ട് എല്ലാ ഭക്ഷണത്തിലും മഞ്ഞൾ ചേർക്കണം, അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയണം. പിന്നെ എരിവിനനുസരിച്ച മുളക്, പിന്നെ മുളകിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് മല്ലിപ്പൊടി. അങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ വരിക. പിന്നെ നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ച അരപ്പ് ചേർത്തു. അതായത് നാളേരം കൂട്ടിയിട്ട് നമ്മൾ അരച്ച് വെച്ചില്ലേ, അതങ്ങോട്ട് ചേർത്തു. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. കുറച്ചും കൂടെ ഇരിക്കും തോറത് തിക്ക് ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഈസിയാണ്. കാരണം അളവ് മനസ്സിലായല്ലോ, ഇത്ര ക്വാണ്ടിറ്റിക്ക് എത്ര ഉപ്പിടുന്നുള്ളത് കറക്റ്റ് മനസ്സിലായി. അപ്പം നമുക്ക് ഇപ്പോൾ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ ശർക്കര ചേർത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കോൽപ്പുളി ചേർത്തിട്ട്, അത് ചെറിയ ക്വാണ്ടിറ്റി, അതായത് നെല്ലിക്കേനേക്കാളും കുറച്ച് വലുപ്പമുണ്ടാവും അത്രയും. അതൊരു പേസ്റ്റായിരുന്നു, അപ്പം അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിച്ചിട്ടതാട്ടോ. എന്നിട്ട് ഇതേ ശർക്കര ഇട്ടു. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇത്തിരി മധുരം നല്ലതാണ്. അപ്പോൾ കുറച്ച് മല്ലിയില, അതൊക്കെ അവസാനം ചേർത്താൽ മതി. ഇത് തിളയ്ക്കുമ്പോഴേ, നാടൻ സാമ്പാർ തിളയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതിൻ്റെ കായവും നാളികേരത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മണം അങ്ങനെ പരക്കു ചരിക്കും. ഇത് അതിലും കൂടുതലുണ്ടാവും. നമ്മൾ മുഴുവൻ മല്ലിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്തരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഒന്ന് വേറെ കേട്ടാ. അപ്പം നമ്മൾ ആ നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഞാനത് ഓഫ് ചെയ്തു. ഇനി ഒരു പാൻ വെച്ചു, അതിലേക്ക് കടുകിട്ടു. ഇവിടെ കടുക് മേടിക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് അതിലുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ ഇട്ടു, പിന്നെ മുളകിട്ടു, പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കറിവേപ്പിലി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഇതേ സമയം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. എന്നിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കതിൽ ചേർത്ത് ഒന്നാന്തരം സാമ്പാറായി. അപ്പോൾ ഇത് കുറേ പേർ കൂടിയിട്ടുള്ളതാണ്. ഫാമിലിയോടെ ജോലിക്ക് വരുന്ന എല്ലാവർക്കും ഈ സാമ്പാർ കൊടുക്കും. പിന്നെ ഭായിമാരുണ്ട്, അവരോടൊന്ന് കറി വെക്കണ്ടെന്ന് പറയും, അവർക്ക് ഈ സാമ്പാറാണ് കൊടുക്കുക. അപ്പോൾ എനിക്കും നല്ല ചൂട്ടോടുള്ള ചോറിൽ കൂട്ടി കഴിക്കാം ആണോ. അപ്പം ഞാനിന്ന് വേറൊരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സാമ്പാറായി റെഡി കണ്ട. ഇത് എന്താണെന്ന് വെച്ചാൽ കണ്ട, കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ, അതായത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. വെറുതെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളാണ്. വളരെ സിമ്പിളായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി വരെ കാൻഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പപ്പായ, കുറേ കാര്യങ്ങളുണ്ട്, കിവി അങ്ങനെ. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്കിത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് പാക്ക് ചെയ്ത് നമ്മൾ ബേക്കറിയിൽ കൊണ്ടു കൊടുക്കുന്നു, നമ്മൾക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ ഒരു ചെറിയ പോക്കറ്റ് മണിയായി, നമുക്കൊരു ടൈം പാസ്സായി. നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിന് ഒരു സുഖമാണ്, ഒരു ഫ്രഷാവും. നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആകുമ്പോൾ നമ്മളെ കുറേ ചിന്തകൾ നമ്മൾ മറക്കും. നമ്മൾ ഒരുപാട് ചിന്തകൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫാമിലി ലൈഫിൽ. അതായത് കുറേ കാര്യങ്ങളുണ്ടാവും, ഓരോരുത്തരും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. അപ്പം അങ്ങനെ കൊണ്ടു നടക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാൻ ചാൻസ് ഉണ്ട്. അതായത് അത് തന്നെ ഇങ്ങനെ ആലോചിച്ച വെച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് അതങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ പോക്കറ്റ് മണി കിട്ടും, അതേപോലെ തന്നെ ഈ നമുക്കൊന്ന് ഫ്രഷാവുകയും ചെയ്യും. അതാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചെയ്യാം. കണ്ടോ എന്ത് രസമായിട്ട് ഇരിക്കണം നോക്കി. നല്ല വിലയുണ്ട് കണ്ട, പപ്പായ്ക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ അത് നോക്കാവുന്ന ഒരു കാര്യമല്ലേ. കണ്ടോ അതിൻ്റെ റേറ്റൊക്കെ നോക്കിയേ. മാംഗോ, ഡ്രൈ മാംഗോ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇതേപോലെ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കുക. വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കും സാമ്പാർ ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. വീണ്ടും ഞാൻ വീഡിയോസായിട്ട് വരാം. ആ വീഡിയോ ഒക്കെ കണ്ടോളൂട്ടാ. ഓക്കെ, ബൈ ബൈ.